ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലെസൺ പ്ലാൻ്റെ വീഡിയോസാണ് ഇന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ലെസൺ പ്ലാൻ്റെ വീഡിയോസ് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം, എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആൽഫബെറ്റാണ്. നമ്മുടെ കെ ജി ടീച്ചേഴ്സിന് അല്ലെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചേഴ്സിനും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ലെസൺ പ്ലാനാണ്. അപ്പോൾ നമുക്ക് ലെസൺ പ്ലാനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ മൂന്ന് പാർട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ, നമ്മളെക്കുറിച്ചുള്ള ജനറൽ ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. ക്ലാസ് ഏതാണ്? എൽ കെ ജി. സബ്ജക്റ്റ് ഇംഗ്ലീഷ്. ലെസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫബെറ്റ് ലെറ്റർ എ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റർ എ സൗണ്ട്, സൗണ്ട് വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ എ ആൻഡ് ദ റൈറ്റിംഗ്, ഇതെല്ലാമാണ് നമ്മുടെ കണ്ടൻറ്റിലെ ടോപ്പിക്കിൽ വരുന്നത്. പിന്നെ ലേണിംഗ് ഒബ്ജക്റ്റീവ്, എന്തെല്ലാം ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് ഇതിലുള്ളത്, എന്തെല്ലാമാണ് നമുക്കറിയാം. ഇമ്പ്രൂവ് ലാംഗ്വേജ് സ്കിൽ, ഒരു കുട്ടി എ എന്ന് പറഞ്ഞ ലെറ്റർ പഠിക്കുമ്പോൾ ആ കുട്ടി എ ചേർന്ന് വരുന്ന, അത് ഇനിഷ്യൽ ലെറ്റർ എ ചേർന്ന് വരുന്ന വേർഡ്സ് പഠിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എ ഫോർ ആപ്പിൾ, എ ഫോർ ആൻഡ്, പക്ഷേ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് സൗണ്ടാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും പറയാം? അ ആപ്പിൾ, അ അലിഗേറ്റർ, അ ആൻഡ്. ഓക്കെ, ഷോർട്ട് സൗണ്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുന്നു, അതായത് വൊക്കാബുലറി ബിൽഡിംഗ് ആണ് വരുന്നത്. ദെൻ റൈറ്റിംഗ് സ്കിൽ, റീഡിംഗ് സ്കിൽ, ഹാൻഡ് ഐ കോർഡിനേഷൻ, വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഹാൻഡ് ഐ കോർഡിനേഷൻ, റീഡിംഗ് സ്കില്ലൊക്കെ എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന പിക്ചറിൻ്റെ നെയിം കുട്ടികളെ തൊട്ട് തൊട്ട് വായിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പിക്ചർ കണ്ട് പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ നെയിം പറയാൻ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് പരിചയപ്പെടുത്തുമ്പോൾ ആ ഒരു വേർഡ് അവർക്കടെ മനസ്സിലേക്ക് പതിക്കും. അപ്പോൾ അവൾക്ക് ആ വേർഡ് റീഡ് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും, അതാണ് റീഡിങ് സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ടീച്ചിങ് മെത്തഡോളജിയാണ്. നമുക്ക് എങ്ങനെയൊക്കെയാണ് ലെറ്റർ എ പഠിപ്പിക്കാവുന്നത്? അപ്പോൾ നമുക്കറിയാം ലെറ്റർ എയുടെ സൗണ്ട് വരുന്ന സ്റ്റോറീസ് ഉണ്ടല്ലേ, അന്ന ആൻഡ ആൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറീസ് ഇഷ്ടംമാരിയുണ്ട്, ഫോണിക്സ് സ്റ്റോറീസ്. അപ്പോൾ ടീച്ചർ ടെൽ സ്റ്റോറി അബൌട്ട് ദ ലെറ്റർ എ, ദെൻ ഷോ ഫ്ലാഷ് കാർഡ്സ് ഓഫ് ലെറ്റർ എ, ആൻഡ് ടീച്ചർ സിംഗ് ദ സോങ് ഓഫ് ജോളി ഫോണിക്സ്. ഏതായിരിക്കും ജോളി ഫോണിക്സിൻ്റെ എ എന്ന് പറഞ്ഞ പാട്ട്? ആൻഡ്സ് ഓൺ മൈ ആ ആ പറയുന്ന റൈമ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈമ് നിങ്ങൾ പഠിപ്പിക്കുക, അപ്പോൾ കുട്ടികൾക്ക് സൗണ്ട് മനസ്സിലാവുന്നതായിരിക്കും. ഇനി ടീച്ചിങ് എയ്ഡ്സ്, എന്തെല്ലാം ടീച്ചിങ് എയ്ഡ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഫ്ലാഷ് കാർഡ്, ടെക്സ്റ്റ് ബുക്ക്, ബ്ലാക്ക് ബോർഡ്, സാൻഡ്, സ്ലേറ്റ്, ഐസ്ക്രീം സ്റ്റിക്ക്, ഇതൊക്കെ നമ്മൾ ലെറ്റർ ടീച്ചിങ് എയ്ഡായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ സാൻഡ് എങ്ങനെയാണ്? നമ്മൾ സാൻഡിൽ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ട് ട്രേസ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും അല്ലേ. ദെൻ ആക്ടിവിറ്റി, എൻ്റെ അടുത്ത് നമുക്ക് എന്ത് ആക്ടിവിറ്റിയാണ് കൊടുക്കുന്നത്? നമുക്ക് ഒരു ലെറ്റേഴ്സ് പസിൽ കൊടുക്കാം, അതുപോലെ തന്നെ സോർട്ടിങ് ഔട്ട് കൊടുക്കാം. സോർട്ടിങ് ഔട്ട് ദ ലെറ്റർ എ ഫ്രം ദ അതർ ലെറ്റേഴ്സ്, അതർ ലെറ്റേഴ്സിൽ നിന്ന് സോർട്ട് ചെയ്തെടുക്കാൻ കൊടുക്കാം. ദെൻ മേക്ക് ലെറ്റർ എ, അതുപോലെ തന്നെ ബൈ യൂസിങ് ഐസ്ക്രീം സ്റ്റിക്ക്, ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് കുട്ടികളോട് ലെറ്റർ എ എഴുതാൻ പറയാം. അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ത്രെഡ് കൊടുത്തിട്ട് പറയാം, ബീഡ്സ് കൊടുത്തിട്ട് പറയാം. അങ്ങനെ ഓരോ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദെൻ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, കുട്ടി എന്ത് മനസ്സിലാക്കി, ദാൻ അണ്ടർസ്റ്റുഡ് ദ ലെറ്റർ എ ആൻഡ് ഇറ്റ് സൗണ്ട്, അതിൻ്റെ സൗണ്ടും ലെറ്റർ എയും മനസ്സിലാക്കിയെന്ന് നമുക്ക് അസസ് ചെയ്യാം. ദെൻ അഡീഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വൊക്കാബുലറി ബിൽഡിംഗ് തന്നെയാണ്. ദെൻ ഒബ്സർവ് ദർ എൻവയോൺമെൻറ്റ്, അവരെന്ത് ചെയ്യുന്നു, അവർക്കിടെ എൻവയോൺമെൻറ്റ് ഒബ്സർവ് ചെയ്തിട്ട് ലെറ്റർ എ ചേർന്ന് വരുന്ന വേർഡ്സ് പറയുന്നു അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ സ്റ്റാറ്റ്, പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം സ്റ്റോറി റൈംസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്ന മാനദണ്ഡം. സ്ട്രാറ്റജീസും റൈംസും വെച്ചിട്ടാണ് ലെറ്റർ എ കുട്ടികളിലേക്ക് എത്തിച്ചതെന്ന് പറയാം. ദെൻ ലേണിംഗ് ഔട്ട്കം, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ലെറ്റർ എ ആൻഡ് ദ ഇറ്റ് സൗണ്ട് ആൻഡ് ദ ബിഗിനിങ് സൗണ്ട് ഓഫ് ദ വേർഡ്സ് വിത്ത് ലെറ്റർ എ, എ ചേർന്ന് വരുന്ന വേർഡ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലെസൺ പ്ലാൻ എഴുതുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ലെറ്റർ ബി ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ബാക്കി എല്ലാത്തിലും എന്താണ് ലെറ്റർ ബി ആണ് വരുന്നത്. ലേണിംഗ് ഒബ്ജക്റ്റീവും മെത്തഡോളജിയും എല്ലാം സെയിം ആയിരിക്കും അല്ലേ. അതിൻ്റെ അകത്ത് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റിന് മാത്രമായിരിക്കും വരുന്നത് അണ്ടർസ്റ്റാൻഡിങ്ങും അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കം. അപ്പോൾ നമ്മൾ ഏത് ലെറ്ററാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ലെറ്റർ മാത്രം ചേഞ്ച് ചെയ്ത് എഴുതുക. അങ്ങനെയാണ് അപ്പോൾ നമുക്ക് എ ടു ഇസഡ് വരെയുള്ള ലെറ്റേഴ്സിൻ്റെ എന്താണ്
ലെസൺ പ്ലാന് മേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് സപ്പോർട്ട് ചെയ്യണേ.